ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ചോ? നന്നായി. രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും ന്യൂ ഇയർ ആഘോഷിച്ചത്. അപ്പോൾ ഒരുപാട് ചിലവുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, ഈ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ബോട്ടിൽ റീസൈക്ലിംഗ് ചെയ്തെടുക്കുക. നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചിലവായിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ സാധാരണ പല രീതിയിലാണ് ഇത് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിലേക്ക് പോകുന്നതുണ്ട്, അല്ലെങ്കിൽ പല ആക്രി കടകളിൽ പോകുന്നതുണ്ട്. പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ ഞാൻ കുറച്ച് ബോട്ടിൽ ശേഖരിച്ചു. അതിനുശേഷം എനിക്ക് കുറച്ചധികം ബോട്ടിൽ വേണ്ടി വന്നപ്പോൾ ഞാൻ ആക്രി കടയിൽ പോയി അവരോട് ബോട്ടിൽ ചോദിച്ചപ്പോൾ അവരെ കയ്യിലൊന്നുമില്ല. അവർ പറയുന്നത് ഞങ്ങളിപ്പോൾ ഗ്ലാസ് ഉള്ള ബോട്ടിലുകളൊന്നും എടുക്കാറില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുക്കുന്നു എന്ന് പറഞ്ഞു. ആ, എനിക്കതിൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് എല്ലാ പ്ലാസ്റ്റിക്കും അവർ എടുക്കുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇല്ല. കാരണം അവർ ചില പ്ലാസ്റ്റിക്കുകൾ അതിൽ നിന്ന് തിരിഞ്ഞ് മാറ്റിയിട്ടാണ് എടുത്തു കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെ വരുന്ന പ്ലാസ്റ്റിക്കും ഡേഞ്ചറാണ്. നമ്മളിവിടെ പ്ലാസ്റ്റിക്കിനെയും ബോട്ടിലിനെയും എല്ലാം ഗ്ലാസ് ബോട്ടിലിനെ ഉൾപ്പെടെ റീസൈക്ലിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ സ്ഥലപരിമിതി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഈ ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തതിൻ്റെ സ്ഥലപരിമിതി വെച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഭംഗിയുള്ള ആ ബോട്ടിലുകളെല്ലാം ഭൂരിഭാഗം ആൾക്കാരും എടുത്തു വയ്ക്കും. അല്ലാത്തതെല്ലാം ഇവർ വേസ്റ്റിലേക്കോ ആക്രി കടയിലേക്കോ മാക്സിമം അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുത്തു വിടുന്നത്. ഇനി ആക്രി കടയിൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പോകുന്ന വഴിയിൽ ഏതെങ്കിലും വേസ്റ്റിലേക്ക് ഡംപ് ചെയ്യാറുണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ അധികം ബോട്ടിൽസ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയെന്നും റിലേറ്റീവ്സിൻ്റെയെന്നും കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ ബോട്ടിലുകളെല്ലാം കൊണ്ടായിരിക്കും ഇനി നമ്മൾ ഈ പറയുന്ന ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ടും സബ്സ്ക്രൈബും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട്, ഇപ്പം ഞങ്ങൾ വളരെ കുറച്ച് ബോട്ടിൽസ് മാത്രമേ കളക്ട് ചെയ്യണുള്ളൂ. കാരണം നമ്മളെ ചാനലിൽ കുറച്ച് പിക്കപ്പായി വന്നാൽ മാത്രമേ നമുക്ക് ഈ കുറച്ചധികം ബോട്ടിൽസിനെ കളക്ട് ചെയ്യാനുള്ള ഒരു വഴി തുറന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട്, കാരണം നമുക്ക് അതിനനുസരിച്ചൊരു സ്പേസും കാര്യങ്ങളും എല്ലാം വേണ്ടി വരും. കാരണം ഞങ്ങളെല്ലാവരും ഈ കിട്ടുന്ന സമയങ്ങളിലുള്ളിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇതേപോലെയുള്ള വർക്കുകൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കാം, എല്ലാം റെഡിയാക്കി വീട്ടിൽ ഒരു ഭംഗിക്ക് വയ്ക്കാം, ഇതെല്ലാം ചെയ്യാം, പറ്റുന്നതാണ്. സാധാരണ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങളിതെല്ലാവരും ഒരു ഫാമിലിയായിട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, നെബേഴ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. പിന്നെ ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, വീട് അലങ്കരിക്കാൻ പൊതുവേ നമ്മളെ പോയിട്ടേ ആൾക്കാരുള്ളൂ. കാരണം നമ്മളെ വീടുകളിൽ നമ്മൾ വീട് അലങ്കരിച്ചില്ലെങ്കിൽ വേറെ ആരും അലങ്കരിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരുന്ന ഓരോ ഐഡിയാസ് നിങ്ങളും ചെയ്യുക. നിങ്ങൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ ഭംഗിയായിരിക്കും, വിടരുത്. കാരണം നമ്മളെല്ലാ മനുഷ്യൻ്റെ മനസ്സിലും ഒരു കലാകാരനുണ്ട്, പക്ഷെ ഒരിക്കലും നമ്മളതിനെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ വെറുതെ ഇരുന്നാലും ഒരു പേപ്പർ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അപ്പോഴും നമ്മളെ മനസ്സിലൊരു കലാകാരനുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഈ ചാനലുകൾ തുടങ്ങാൻ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ കഴിയും. ഒരു എൻ്റർടൈം പോലെ ചെയ്യാൻ കഴിയുന്നതാണ്, നമുക്ക് പല കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫ് തന്നെ മാറും. കാരണം നമ്മൾ പുറമേ നിന്ന് നമ്മൾ പുറത്തേക്കെല്ലാം ഇറങ്ങുമ്പോഴത്തേക്കും ഉപയോഗശൂന്യമായിട്ട് വലിച്ചെറിയുന്ന ഒരുപാട് ബോട്ടിലുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് അടുത്തുനിന്ന് കൊണ്ടിടാൻ പഠിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സുകൾ വരെ എടുത്ത് എറിയണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് അതെല്ലാം എടുത്ത് ഒന്ന് കളക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്താലോ എന്ന് അന്നൊക്കെ ആലോചിക്കാറുണ്ട്. അന്നൊന്നും അത് ചെയ്യാറില്ലായിരുന്നു. ഇപ്പം ഞാൻ തീർച്ചയായിട്ടും എല്ലാവരോടും പറയും, എടുത്ത് നിങ്ങൾ കളയണ്ട, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം, കുഴപ്പമില്ല, നിങ്ങളെടുത്ത് ഒരിടത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി എന്ന് പറയും. ഇപ്പം അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. കാരണം അവർക്കും നല്ലതാണ്, കാരണം ഞാൻ വന്ന് കളക്ട് ചെയ്യുന്ന അവർക്കൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഈ പറയുന്ന ആർട്ട് വർക്കുകൾ, ക്രാഫ്റ്റ് വർക്കുകൾ തീർച്ചയായിട്ടും ചെയ്യുക. വീടുകളിൽ വരണം മാലിന്യത്തിൻ്റെ അളവ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ കഴിയും, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ. താങ്ക് യു.